നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ സീസൺ ഐ പി എല്ലിലും സി എസ് കെക്ക് തോൽവിയോടെ തുടക്കം. കഴിഞ്ഞ സീസണിലെ പരിതാപകരമായ പ്രകടനത്തിൽ നിന്ന് സി എസ് കെ തിരികെ വരുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. പക്ഷേ ആദ്യ മത്സരത്തിൽ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായില്ല. നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് 5 wicketsനെയാണ് സി എസ് കെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത 20 ഓവറുകളിൽ 178 റൺസാണ് എടുത്തിരുന്നത്. അത് 19.2 ഓവറുകളിൽ 5 wicket നഷ്ടത്തിൽ മറികടന്നു. ആ ഒരു വിജയലക്ഷ്യം മറികടന്നു ചീട്ടി. മത്സരം അവസാനം വരെ ആവേശകരമായിരുന്നു. എന്നാൽ 19-ാമത്തെ ഓവറിൽ ദീപക് ചാഹർ 15 റൺസ് വിട്ടു നൽകിയതോടെ സി എസ് കെ കളി പൂർണ്ണമായിട്ടും കൈവിടുകയായിരുന്നു. മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി മിന്നുന്ന ബാറ്റിംഗ് പുറത്തെടുത്തു ശുഭ്മൻ ഗില്. അദ്ദേഹം 36 പന്തുകളിൽ നിന്ന് 6 ഫോറുകളും 3 സിക്സറുകളും അടക്കം 63 റൺസാണ് എടുത്തത്. കളിയുടെ അവസാനത്തിൽ റാഷിദ് ഖാൻ ആ ഒരു സമ്മർദ്ദഘട്ടത്തിൽ 10 റൺസ്, അദ്ദേഹം 1 ഫോറും 1 സിക്സും അടക്കം 10 റൺസിലേക്ക് വളരെ പെട്ടെന്ന് അടിച്ചു കൂട്ടിയതാണ് സി എസ് കെയുടെ കയ്യിൽ നിന്ന് കളി വഴുതാനുള്ള ഒരു കാരണമെന്ന് തന്നെ പറയണം. എന്തായാലും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെക്ക് വേണ്ടി ഋതുരാജ് ഗെയ്ക്വാദ് മികച്ച പ്രകടനം നടത്തി. 50 പന്തുകൾ നേരിട്ട് അദ്ദേഹം 9 സിക്സറുകളും 4 ഫോറുകളും അടക്കം 92 റൺസാണ് എടുത്തത്. മോയിനലി 17 പന്തുകളിൽ 23 റൺസ് എടുത്തപ്പോൾ ഡ്യൂബെ 18 പന്തുകളിൽ നേരിട്ട് 19 റൺസാണ് എടുത്തത്. എം എസ് ഡി അവസാന ഓവറിൽ 6ഉം 4ഉം പറത്തിയത് ആരാധകരെ ആവേശത്തിലാഴ്ത്തി. 7 പന്തുകളിൽ നിന്ന് അദ്ദേഹം 14 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അങ്ങനെ നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 7 wicket നഷ്ടത്തിൽ 178 റൺസാണ് സി എസ് കെ എടുത്തതെങ്കിൽ ഈ ബാറ്റിംഗ് ട്രാക്കിൽ അത് മതിയാവില്ല എന്ന കാര്യം തുടക്കം മുതലേ വ്യക്തമായിരുന്നു. വൃദ്ധിമാൻ സാഹ 16 പന്തുകളിൽ 25 റൺസ് എടുത്തു ശുഭ്മൻ ഗില്ലിനോടൊപ്പം. അദ്ദേഹമാണ് ഗുജറാത്ത് ടൈറ്റൻസിനായിട്ട് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത്. പിന്നെ ഗില്ലിൻ്റെ വെടിക്കെട്ട് ഒരു ഭാഗത്ത് തുടരുന്നു. മറുഭാഗത്ത് സുദർശൻ 17 പന്തുകളിൽ 22 റൺസാണ് എടുത്തത്. ഹാർദിക് പാണ്ഡ്യ 8 റൺസ് എടുത്ത് മടങ്ങി. വിജയ് ശങ്കർ 27 റൺസ് കുറിച്ചു. തേവാട്ടിയ 14 പന്തുകളിൽ നിന്ന് 1 ഫോറും 1 സിക്സറും അടക്കം 15 റൺസ് എടുത്ത് പുറത്താകുന്നു. ഒപ്പം റാഷിദ് ഖാൻ 3 പന്തുകളിൽ നിന്ന് 10 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു ജി ടി. ഹങ്കർ ഗേക്കർ 4 ഓവറിൽ നിന്ന് 36 റൺസിന് 3 wicket എടുത്തതാണ് സി എസ് കെയുടെ മികച്ച ബൗളിംഗ് പ്രകടനം. ഏതായാലും ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് കളിക്കളത്തിലേക്ക് ഇറക്കിയ ദേശ്പാണ്ഡയ്ക്ക് മികച്ച ബൗളിംഗ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സി എസ് കെക്ക് ഒരു തിരിച്ചടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം 3.2 ഓവറുകളിൽ നിന്ന് 51 റൺസാണ് വിട്ടുകൊടുത്തത്. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.